വളരെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈ സദസ്സിൽ നമ്മളെ പങ്കെടുത്ത് ഈ ധാർമ്മിക സമരത്തിന് പിന്തുണ നൽകാൻ ഇവിടെ എത്തിയ ഏറ്റവും ബഹുമാന്യരായ ബിഷപ്പ് ഉൾപ്പെടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാരെ വേദിയിലെത്തിയ നമ്മുടെ നാട്ടിലെ സാമുദായിക സാമൂഹിക രംഗത്തെ ആദരണീയരും ബഹുമാന്യരുമായ വ്യക്തികളെ പ്രിയമുള്ളവരെ അസാധാരണമായ ഒരു യോഗമാണ് ഇവിടെ നടക്കുന്നത് ഈ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരം ഒരുപാട് രാഷ്ട്രീയ വേദികൾക്കും സാമൂഹിക വേദികൾക്കുമൊക്കെ വേദിയാക്കപ്പെട്ടൊരു സ്ഥലമാണ് നടന്ന ഓരോ പരിപാടികളും വലിയ ആവേശത്തോടുകൂടി അതിൻ്റെ സംഘാടകർ നടത്തി അതിൽ ആത്മസംതൃപ്തി അടഞ്ഞവരാണ് നമ്മളിൽ ഞാൻ ഉൾപ്പെടെയുള്ള പലരും പക്ഷേ ഈ സായം സന്ധ്യയിൽ നിലമ്പൂരിലെ ജനങ്ങൾ എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരും രാഷ്ട്രീയത്തിൽപ്പെട്ടവരും രാജ്യത്തിൻ്റെ സങ്കടകരമായ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത നമ്മുടെ രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനം മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ട് മാസത്തോളമായി കേട്ടുകൊണ്ടിരിക്കുന്ന നരഹത്യയുടെ വേദന പങ്കുവെക്കാനും ഇതിന് ഉത്തരവാദിയായ ഭരണാധികാരികൾ ഇത് ഈ രാജ്യത്ത് ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ ഇടപെടലുകൾ നടത്തണമെന്ന് രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാൻ കൂടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുക എന്നത് ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി മാത്രമാണ് നിങ്ങൾ കാണേണ്ടത് ഒരു ഉദ്ഘാടകനായി ഈ നാടിൻ്റെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നത് സാഹചര്യം കൊണ്ട് മാത്രമാണ് കാരണം ഇവിടെ കൂടിയ സ്റ്റേജിലിരിക്കുന്നവരും വേദിയിലിരിക്കുന്നവരുമൊക്കെ എല്ലാവരുടെയും മനസ്സ് ഈ വിഷയത്തിലൊന്നാണ് മനുഷ്യർക്ക് സ്നേഹവും കാരുണ്യവും ധർമ്മവും നഷ്ടപ്പെട്ട ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിന് മുമ്പ് ഒട്ടനവധി മാതൃകകൾ കഴിഞ്ഞ നൂറ്റാണ്ടുകൾ എണ്ണിയാൽ തീരാത്ത നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന് സംസ്കാരവും സാമൂഹ്യ നീതിയും മനുഷ്യ സ്നേഹവും പഠിപ്പിച്ച ഒരു രാജ്യത്ത് ആ രാജ്യം അങ്ങ് വളർന്ന് വലുതായി ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യർക്ക് കേൾക്കാനും കാണാനും കഴിയാത്ത വേദനാജനകമായ വാർത്തകളാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ജാതിയും മതവും പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട ദളിതരെയും ന്യൂനപക്ഷങ്ങളെയും പീഡിപ്പിക്കുക മാത്രമല്ല ആ പീഡിപ്പിക്കൽ നിന്നും കൊലയിൽ നിന്നും മാറി ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്ന ക്രൈസ്തവ സമുദായത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങുകയാണ് ചിന്തിക്കാൻ കഴിയാത്ത വാർത്തകളാണ് മണിപ്പൂരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് എന്ത് തെറ്റിൻ്റെ പേരിലാണ് ക്രൈസ്തവ സമുദായം ഈ പീഡനവും ഈ അക്രമവും സഹിക്കേണ്ടി വന്നത് എന്ന് പരിശോധിച്ചാൽ ശത്രുപക്ഷത്തിന് ചൂണ്ടിക്കാണിക്കാനായിട്ടൊന്നുമില്ല നമ്മൾ ഓരോരുത്തരും ഞാൻ ഇന്ന മതത്തിൽപ്പെട്ട് ജനിക്കണമെന്നാഗ്രഹിച്ച് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നവരല്ല സാഹചര്യവശാൽ വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട രക്ഷിതാക്കളുടെ മക്കളായി പിറന്നു വീണതുകൊണ്ട് മാത്രം ആ മതത്തിൻ്റെ പിന്നാണികൾ ആളുകളായിക്കൊണ്ട് അല്ലെങ്കിൽ ആ മതത്തെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും നാം അറിയാത്തൊരു തെറ്റിന് വേണ്ടി
പീഡിപ്പിക്കപ്പെടുന്ന സമുദായങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യം ഈ പോക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിനെ ചെറുത്തു നിൽക്കാൻ ഇതിനെ പ്രതിരോധിക്കാൻ ആ മതം നോക്കട്ടെ എന്ന് പറയുന്ന മാനസികാവസ്ഥയിലേക്ക് മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ക്രൈസ്തവർക്കാണ് പ്രശ്നമെങ്കിൽ നാളെ മുസൽമാനാകും, മറ്റന്നാൾ ദളിതനാകും. ഇന്ത്യയിൽ ന്യൂനപക്ഷ ഹിന്ദു സമുദായങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ അവിടുത്തെ ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായങ്ങൾ അവരാക്രമിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക്, രാജ്യമാകെ കലാപഭൂമിയിലേക്ക് നീങ്ങുന്ന അവസ്ഥാ വിശേഷമാണ്. ഇതിനെ നേരിടാൻ ബാധ്യസ്ഥരായവർ ഇവിടെ മൗനം അവലംബിക്കുകയാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയ ചരിത്രത്തിൻ്റെ കാലശേഷം പരിശോധിച്ചു നോക്കിയാൽ ഒറ്റപ്പെട്ട വർഗീയ കലാപങ്ങൾ ഇന്ത്യയിൽ ചില സമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ഭരണകൂടം തന്നെ അക്രമികളോടൊപ്പം, കൊലയാളികളോടൊപ്പം കൂട്ടുചേരുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് വരെ ഇന്ത്യ പച്ചയായി കാണാത്ത സ്ഥിതിവിശേഷം. നമ്മളൊക്കെ വാർത്തകൾ കാണുന്നവരാണ്. മണിപ്പൂരിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രായം ചെന്നവർ, കൊച്ചുമക്കൾ ജീവിച്ചിരിക്കുന്നവർ ആ നാടിൽ നിന്ന് പലായനം ചെയ്യുന്ന കാഴ്ചകൾ മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും കണ്ടു നിൽക്കാൻ കഴിയാത്തതാണ്. ആയിരക്കണക്കിന് അമ്മമാർ മക്കളിൽ നിന്നും വിവിധ പ്രദേശങ്ങളിലേക്ക്, ജീവിച്ചിരിക്കുന്നവർ എവിടെയെന്ന് പോലും മക്കൾക്കും രക്ഷിതാക്കൾക്കും അറിയാത്ത അവസ്ഥ. അവസാനം അഭയം തേടുന്ന അഭയ കേന്ദ്രങ്ങളിലേക്ക് പോലും പെട്രോൾ ബോംബ് എറിയുന്ന ചരിത്രം. മലമുകളിൽ ഒളിച്ചിരിക്കുന്ന ജീവന് വേണ്ടി അഭയം തേടി വൻ കാടുകളിൽ ഒളിച്ചു നിൽക്കുന്ന, കാട് മൊത്തം വളഞ്ഞ കാടിന് പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കുന്ന ചിത്രം. ഇത്രയും ഭീകരമായ അവസ്ഥയൊന്നും ഇന്ത്യയിൽ ഒരു കാലത്തും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഉത്തരവാദിയായ ഭരണകൂടം, പ്രധാനമന്ത്രി അടക്കം ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല, ഇടപെടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മണിപ്പൂരിലെ മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഭരണപക്ഷ MLA മാരുൾപ്പെടെ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ദിവസങ്ങളോളം ഡൽഹിയിൽ കാത്തിരുന്നു. ഇന്ന് കാണാം, നാളെ കാണാം, മറ്റന്നാൾ കാണാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നവരെ ഒരു കാരുണ്യവും കാണിക്കാതെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പറക്കുകയാണ്. പിറ്റേ ദിവസം ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നത് അമേരിക്കയിൽ യോഗ അഭ്യസിക്കുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. എവിടേക്കാണ് ഈ രാജ്യം പോകുന്നത്? ആ അമേരിക്കൻ ഭരണകൂടത്തിലെ 80 സെനറ്റർമാർ അമേരിക്കയുടെ പ്രസിഡന്റിന് കത്തെഴുതി, ഇന്ത്യയിൽ നടക്കുന്ന ഈ മതധ്വംസനം ഇവിടെ ചർച്ച ചെയ്യപ്പെടണം, പ്രധാനമന്ത്രിയുമായുള്ള അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഇൻട്രാക്ഷനിൽ ഈ വിഷയം എടുത്തിടണമെന്ന് പറഞ്ഞു. വൈറ്റ് ഹൗസിന് മുമ്പിൽ അമേരിക്കയിൽ ആയിരക്കണക്കിന് ആളുകൾ പ്ലക്കാർഡുകൾ ഉയർത്തി ഇന്ത്യയിലെ ക്രൈസ്തവ മതത്തിനെതിരെ നടക്കുന്ന ഈ മത ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ഈ പീഡനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഇത് ചർച്ചയാകുമ്പോഴും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒരു കുലുക്കവുമില്ല. അക്രമി സംഘത്തിന് 4000 തോക്കുകൾ കൈമാറപ്പെടുന്നു പോലീസിൽ നിന്ന്. വാർത്ത എങ്ങനെയാണ്? 4000 തോക്കുകൾ കൊള്ളയടിക്കപ്പെട്ടു. എങ്ങനെയാണ് ഒരു 4000 തോക്കുകൾ കൊള്ളയടിക്കപ്പെടുന്നത്? ആരാണിത് കൊള്ളയടിച്ചത്? ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന അവിടുത്തെ അക്രമകാരികൾ, അവരാണ് കൊള്ളയടിക്കപ്പെട്ടത്. അപ്പോൾ ഒരു ഭരണകൂട ഭീകരത എന്ന് പറയുന്ന പച്ചയായി ഒരു മറയുമില്ലാതെ
പാവപ്പെട്ട ക്രൈസ്തവ സമൂഹത്തെ പരിപൂർണമായും ഉന്മൂലനം ചെയ്യാനുള്ള ആഹ്വാനം പച്ചയായി പറയാൻ മടിയില്ലാത്ത അവസ്ഥാവിശേഷം. ഇതിനെതിരെ പ്രതിഷേധിക്കാനാണ്, ഇതിനെതിരെ പ്രതികരിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരണം. കേറി കേറി കൊച്ചു കേരളത്തിലേക്കും ഇത് കടന്നു വരാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒറ്റപ്പെട്ട ചെറിയ അനുഭവങ്ങൾ, ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ഈ RSS-ഉം ഫാസിസം ഈ ഗവൺമെന്റും കേരളത്തിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാണ്. എന്താണ് എഴുതി വെച്ചത്? എല്ലാവർക്കും അറിയാം. ഈ രാജ്യത്തില്ലായ്മ ചെയ്യേണ്ടവർ കമ്മ്യൂണിസ്റ്റുകാർ, മുസ്ലിങ്ങൾ, ക്രൈസ്തവർ, അവരെ ഈ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടണം എന്ന് എഴുതി വച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 97-98 വർഷമായിട്ട് 2024 100-ാം വർഷം പൂർത്തികമാകുമ്പോൾ ഇന്ത്യയെ അവിടെ എത്തിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തവർ രാജ്യം ഭരിക്കുകയാണ്. അപ്പോഴോ ഇതിനെതിരെ പ്രതികരിക്കേണ്ടവർ വ്യത്യസ്ത രാഷ്ട്രീയ സാമൂഹിക ചുറ്റുപാടിൽ ഇങ്ങനെയൊരു യോഗം വിളിച്ചു ചേർക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് ഇടതുപക്ഷത്തിൻ്റെ ബാനറിൽ ചെയ്യാനല്ല, ഇവിടെയുള്ള എല്ലാവരെയും ഒരുമിച്ചിരുത്തി ഈ വിഷയത്തിൽ നാടിൻ്റെ ശ്രദ്ധ, പ്രതിഷേധം നമ്മുടെ സങ്കടം അറിയിക്കുക എന്ന സദുദ്ദേശത്തോടു കൂടിയാണ്. ഇത്തരം ഒരു വേദിയിൽ പോലും ഒരുമിക്കാൻ കഴിയില്ല എന്ന് ഇതിൽ പങ്കെടുക്കാത്തവർ, ഇതിൽ പ്രതിനിധാനം ചെയ്യാത്തവർ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എല്ലാത്തിലും ഈ പറയുന്ന രാഷ്ട്രീയം. സങ്കടം തോന്നിയത് ആർക്കു വേണ്ടിയാണോ നമ്മൾ ഈ പ്രതിഷേധം നടത്തുന്നത്, അവരിൽ പോലും മിക്ക ആളുകൾക്കും ഭയം. എന്താണ് ഈ ഭയത്തിൻ്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാകുന്നില്ല. ക്രൈസ്തവ സമുദായത്തിൻ്റെ പിന്തുണയോടുകൂടി തന്നെയാണ് മണിപ്പൂരിൽ മാസങ്ങൾക്ക് മുമ്പ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അതിനു മുമ്പ് BJP അവിടെ ഭരണം നടത്തി. അന്ന് ഈ പറഞ്ഞതുപോലെ ചില സോപ്പിടലുകളും ചില സൗകര്യങ്ങളുമൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷെ അന്ന് അവർ മനസ്സിലാക്കിയില്ല, അധികാരം പരിപൂർണമായും കൈയാളുമ്പോൾ ഇന്നെന്താണോ മണിപ്പൂരിൽ നടക്കുന്നത് അത് മുൻകൂട്ടിയുള്ള വളരെ ദീർഘകാലത്തെ പ്ലാനറ്ററി പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിൽ അതിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ സമരം കൊണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കുന്ന നിലപാടുകൊണ്ടും ഒരു രാഷ്ട്രീയ വോട്ടിന് വേണ്ടിയല്ല. ഈ വർഗീയതയ്ക്കല്ലേ, അത് ഏത് വർഗീയതയായാലും, അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ഇടതുപക്ഷത്തിൻ്റെയും CPM-ൻ്റെയും നിലപാട് ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ അങ്ങ് കൈകാര്യം ചെയ്ത് കളയാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും സൗകര്യം പറ്റാനോ, നാളെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷം ഞങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് 2 വോട്ട് നേടാനോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതൊരു നിലപാടിൻ്റെ ഭാഗമാണ്. ആ നിലപാടിൽ ഇന്ത്യ മഹാരാജ്യമാകെ വർഗീയ ഫാസിസ്റ്റുകളുടെ കൈകളിൽപ്പെട്ട് ഈ രാജ്യത്തെ ദളിതരും ന്യൂനപക്ഷങ്ങളും പീഡനമനുഭവിക്കുന്ന അവസ്ഥയുണ്ടായാൽ പോലും കേരളത്തിലേക്ക് ഈ വർഗീയതയുമായി കടന്നു വരാൻ ആ വർഗീയ ഫാസിസ്റ്റ് സംവിധാനം നടപ്പിലാക്കിക്കൊണ്ട് ഇവിടുത്തെ ദളിതരെയും കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെയും അങ്ങ് കീഴടക്കിക്കളയാമെന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടി വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടപ്പില്ല എന്ന് കൃത്യമായി പറയാൻ കേരളത്തിലെ സാമൂഹ്യ ബോധമുള്ള ജനങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ ഈ നാട്, ഈ നാട്ടിലുള്ള സമാധാനം, നമ്മൾ തമ്മിലുള്ള സന്തോഷം, നമ്മൾ തമ്മിലുള്ള സ്നേഹം ഒട്ടനവധി പ്രാവശ്യം നമ്മൾ കണ്ടതാ. നമ്മളെ അകറ്റിക്കളഞ്ഞിരുന്നു പലരും കൂടി,
പക്ഷെ ദൈവം വീണ്ടും ഒന്നിപ്പിച്ചു. 2018-ലെയും 2019-ലെയും പ്രളയം ഒരേ പായയിൽ, തോമസും മുഹമ്മദും ഭാസ്കരനും ഒരേ പായയിൽ കിടന്നുറങ്ങി. കേരളത്തിൽ ദിവസങ്ങളോളം ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. വിഘടിച്ച ജനങ്ങളെ ഒന്നിപ്പിച്ചു ദൈവം. അന്ന് നമ്മൾ കണ്ടു നമ്മുടെ ഐക്യവും സ്നേഹവും. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, പക്ഷേ ഒരു സമൂഹത്തിൻ്റെ തന്നെ നിലനിൽപ്പിനെ ബാധിച്ചാൽ, കാലിൽ നിൽക്കാൻ കാലില്ലാതെ, സംസാരിക്കാൻ നാവില്ലാതെ, ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥ കടന്നു വരുമ്പോൾ അതിനെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാണ് എതിർക്കപ്പെടേണ്ടത്. എനിക്കെൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സമൂഹത്തിൻ്റെ ബിഷപ്പ് അടക്കമുള്ള ബഹുമാന്യരായ അച്ഛന്മാരും മരിയനി സിസ്റ്റർ അടക്കമുള്ള സഹോദരിമാരും ഇവിടെയുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, കേരളത്തിൽ ഇതുപോലെയുള്ള ഫാസിസ്റ്റ് ആക്രമണം, നിങ്ങൾ വിശ്വസിക്കുന്ന മതം, ഇപ്പുറത്തിരിക്കുന്നവർ വിശ്വസിക്കുന്ന മതം, ആ മതമനുസരിച്ച് ജീവിക്കാനും ആ മതമനുസരിച്ച് ഇവിടെ പ്രവർത്തിക്കാനും ആ മതത്തിലേക്ക് ആളക്ഷണിക്കാനും രാജ്യത്തിൻ്റെ ഭരണഘടന അധികാരം നൽകുന്നുണ്ടെങ്കിൽ, കേരളത്തിൽ മനസ്സമാധാനത്തോടുകൂടി ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് കിടന്നുറങ്ങാം. അതിന് ആ വീടിന് കാവൽ നിൽക്കാൻ, ആ പള്ളിക്ക് ദേവാലയത്തിന് കാവൽ നിൽക്കാൻ കേരളത്തിൽ ആയിരക്കണക്കിന് ഇടതുപക്ഷ പ്രവർത്തകർ കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഈ സമൂഹത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ ക്രൈസ്തവ മതാധ്യക്ഷന്മാർക്കും മതവിശ്വാസികൾക്കും ഈ സമൂഹത്തിൻ്റെ ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.